ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വിജയ് പി നായർക്കെതിരെ കേസെടുത്തു എന്ന വിവരം വരുന്നുണ്ട്. രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഒന്ന് ഐ പി സി 509 പ്രകാരം, മറ്റൊന്ന് പൂവാലന്മാർക്ക് എതിരെയൊക്കെ ചുമത്തുന്ന വളരെ നിസ്സാരമായൊരു കേസ്, നിരന്തരമായി ശല്യം ചെയ്യുന്നതിന്. പക്ഷെ നിങ്ങൾക്കെതിരെ എടുത്ത കേസ് അതല്ല. ഭവന ഭേദനം, വധശ്രമം, മോഷണം, ആൾക്കൂട്ടം ചേർന്ന് ഗൂഢാലോചന നടത്തി ആക്രമിക്കൽ, അങ്ങനെ നിരവധി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ. ഈ നീതിന്യായ വ്യവസ്ഥയിൽ ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് ഇനിയും വിശ്വാസമുണ്ടോ? വിശ്വാസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയല്ലേ, ഈ നാട്ടിൽ ജീവിക്കുകയാണല്ലോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് എങ്ങോട്ടും ഒളിച്ചോടി പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വിശ്വാസം എന്ന് വ്യാജമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചല്ലേ പറ്റൂ. അല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനിയും പോയി തല്ലുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ പറയുന്നത് ഇത്രയുമേ കൊടുക്കാൻ പറ്റിയുള്ളോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇതിൽ കൂടുതൽ ചെയ്തുകൂടെ, കൊന്നുകൂടെ? പലരും പിന്നെ പ്രണയം നിരസിക്കുന്ന പെൺകുട്ടികൾക്കെതിരെ ആസിഡ് പ്രയോഗങ്ങളും പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താ തിരിച്ച്? ഇതൊക്കെ ചോദിക്കുന്ന സമൂഹമുണ്ട് ഇവിടെ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുകയല്ലേ ചെയ്യുന്നത്? വേറെ എന്താ ചെയ്യുക? അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പറയുക, ജീവപര്യന്തം അല്ലെങ്കിൽ തൂക്കിക്കൊല ഒക്കെ ആയിരിക്കും പിന്നീട് വരാൻ പോകുന്നല്ലേ. അത് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാവുന്നു, ഗതികേട് കൊണ്ട് കാത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ശൈല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും വളരെ സന്തോഷകരമായ ഒരു കാര്യം, നിയമം കയ്യിലെടുത്തത് ശരിയായില്ല എന്ന വാചകമൊന്നുമില്ല, പകരം സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമവും പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശൈല ടീച്ചറുടെ പിന്തുണ കണ്ടു, എം സി ജോസഫൈൻ പിന്തുണയുമായി എത്തുന്നു, ഫെഫ്ക പിന്തുണ പറയുന്നു, ഇവരൊക്കെ വാക്കാൽ പിന്തുണയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ, സൈബർ ഇടത്തിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ആരെയും കാണാറില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതെ, ഒരു പരിധിവരെ ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പല വിഷയങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണത്. അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്തും അതല്ലാതെ ഒരു പാർട്ടിക്ക് എതിരെ മറ്റൊരു പാർട്ടി പറയുമ്പോഴും അവർക്ക് പരസ്പരം തെറി വിളിക്കാനും ചെളിവാരി എറിയാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി മാത്രം നിങ്ങൾ ആരെ വേണമെങ്കിലും തെറി വിളിച്ചോളൂ, ബാക്കി ആരെ, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പരസ്യമായി രംഗത്തിറങ്ങാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് നമുക്ക് ആവശ്യമാണ്, ആവശ്യമല്ല അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നാൽ പല കാര്യങ്ങൾക്കും ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഒരു പാർട്ടി പോലും ആ നിയമം ഇവിടെ കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിക്കാത്തതും നിയമസഭയിലോ പാർലമെൻറ്റിലോ അതിനെക്കുറിച്ചൊരു ശബ്ദം പോലും ഉച്ചരിക്കാത്തതും. ശരി, ഇനി ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ശ്രീലക്ഷ്മിയുടെ വീഡിയോ ആണ് ആദ്യം കാണുന്നത്. അതിൻ്റെ ശേഷം ഇങ്ങോട്ട് ആരൊക്കെ പോസ്റ്റ് ഇടുന്നു, അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും അഭിപ്രായം പറയുന്നിടത്തും ഒക്കെ കാണുന്നത് അഹിംസാവാദികളുടെ ഒരു വലിയ നിരയാണ്. ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ പറയാമോ? ഒരു കൂട്ടം സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ ഈ ഭാഷയാണോ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ അതിക്രമിക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, മറ്റ് വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത ഇവരെന്തിനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? അതായത് വളരെ തരമൊക്കെ നോക്കി ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് ഒക്കെ അനുസരിച്ച് മാത്രം മതി പ്രതികരണം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. നമ്മൾ പാഠം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കണം എന്ന് പറയാൻ ഇവരാരാണ്? ഇവർ പറയുന്ന വിഷയത്തിൽ ഞാൻ പ്രതികരിക്കണം, ഞാൻ പ്രതികരിക്കണം എന്ന് എന്ന് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ അവർ എതിര് നിൽക്കും. ഇതെന്താണിത്? ഞാനെന്താ ഇവരുടെ ഈ പറയുന്ന എതിർക്കുന്ന സമൂഹത്തിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണോ? എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നു.
അത് ഒരു ഈ ബലാത്സംഗം പോലെയല്ല തെറിവിളി എന്ന് പറയുന്നത്. ബലാത്സംഗത്തിന് ഇവിടെ ശക്തമായ നിയമമുണ്ട്. ഉടനെ അവനെ അറസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇതങ്ങനെയാണോ? ഏതെങ്കിലും ഒരു തെറിവിളിച്ച ഒരു പെണ്ണിനെ തെറിവിളിച്ച അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും മോശമായി അധിക്ഷേപിച്ച ഒരു വ്യവസ്ഥിതിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വീഡിയോയ്ക്കെതിരെ ഒരു പിന്നെ പോസ്റ്റിനെതിരെ ഇവിടെ ശക്തമായ ഒരു നിയമ നടപടി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എത്ര വർഷങ്ങളായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിത് രാജ്യത്ത് ഉടനീളം കാണുന്നതല്ലേ, അല്ലാതെ കേരള സംസ്ഥാനത്ത് ഇത് അല്പം കൂടുതലാണെന്നാണ്. ഇവിടെ എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്താത്തത് ഞാൻ തളർന്നു പോകാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ബലാത്സംഗം ചെയ്യുമ്പോൾ ബലാത്സംഗം ചെയ്യുന്നവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ, അല്ലാതെ ബാധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ സഞ്ചരിക്കുന്നത് വളരെ ഈ പറയുന്ന നമ്മൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ അത്തരം ആളുകൾ മാത്രമാണ്. പക്ഷെ അപ്പോഴും എനിക്കുള്ളൊരു ആത്മവിശ്വാസം എന്താ അറിയോ, നമ്മൾ അതായത് ഇതിനെതിരെ പ്രതികരിക്കുന്നവരുടെ ശബ്ദമാണ് കൂടുതൽ ആളുകൾ കാണുന്നത്. സപ്പോർട്ട് ചെയ്ത് അതായത് ഈ അനീതിക്ക് എതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരുടെ ശബ്ദം ആരും കാണുന്നില്ല. പക്ഷെ ഞാനത് കാണുന്നുണ്ട്, എനിക്ക് വരുന്നുണ്ട് ഒരുപാട് മെസ്സേജുകളും മെയിലുകളും പിന്നെ വീഡിയോയും ഒക്കെ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്ക് പിന്നെ നല്ല ആത്മവിശ്വാസവുമുണ്ട്, ഞാൻ തളരുന്നുമില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ ജാമ്യമില്ലാത്ത വ്യവസ്ഥകളൊക്കെ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതും വളരെ ഗുരുതരമായ വകുപ്പുകൾ, ഭവന ഭേദനമുണ്ട്, ഗൂഢാലോചനയുണ്ട്, സംഘം ചേരലുണ്ട്, മോഷണ കുറ്റമടക്കമുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതുമായി പിറകെ നടക്കേണ്ടി വരും, പ്രത്യാഘാതങ്ങളുണ്ട്, നേരിടാൻ തയ്യാറാണോ അതൊക്കെ? ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞ ഒരു വാക്കാണ്, ഇതിൻ്റെ എന്ത് പ്രത്യാഘാതവും ഞാൻ നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പെമ്മക്കളൊന്നുമില്ല. അമ്മ ജയിലിൽ പോയി, അതുകൊണ്ട് ആ പെണ്ണിനെ ആരും കേട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ജോലി കിട്ടില്ല എന്നൊന്നും പറയാൻ ഇവിടെ എനിക്ക് ഈ സമൂഹത്തിന് ആക്രമിക്കാൻ ഒരു പെൺജന്മം നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ എൻ്റെ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. പിന്നെ എൻ്റെ വീട്ടിലുള്ളത് 3 മക്കളാണ്. എൻ്റെ 2 ആമക്കളും ഈ പുതിയതായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ഒരു മകളും, ഇവർ 3 പേരും എന്നോടൊപ്പം ശക്തരായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഏതറ്റം വരെയും ഞാൻ പോകും. എന്തായാലും എന്നെ ഇതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. കുറച്ച് ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. എനിക്ക് ഒരുപാട് പിന്നെ പലയിടങ്ങളിൽ നിന്ന് വളരെ ശക്തമായ പിന്തുണ കിട്ടുന്നുണ്ട്. മാനസികമായ പിന്തുണയാണ് അതെല്ലാം, എനിക്കറിയാം. അത് പൊതു സമൂഹത്തിലെ സ്ത്രീകൾ, പൊതുസമൂഹത്തിലെ പുരുഷന്മാർ, നിരവധി സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർ, അതേപോലെ തന്നെ പിന്നെ രാഷ്ട്രീയക്കാരും. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഞാനുമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി ധൈര്യമായിരിക്കും, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. അതൊരു വെറും വാക്കാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. വെറും ആ ചിലവർ പറയില്ലേ എന്ത് വന്നാലും ഞാനുണ്ട്, നമുക്കൊരു ചെറിയ പ്രശ്നം വരുമെന്ന്, നമ്മൾക്ക് വെറുതെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഞാൻ ആരെയും പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഇവരെ എൻ്റെ കൂടെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടത്തിൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ 3 പേരും. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം ഇതിനു വേണ്ടി ഞാൻ പോരാടുകയും ചെയ്യും. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി.